വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് വീണ്ടും വാക്സിൻ ക്ഷാമം രൂക്ഷം ഭൂരിഭാഗം ജില്ലകളിലും ഇന്ന് വാക്സിനേഷൻ മുടങ്ങും നാല് ജില്ലകളിൽ മാത്രമാണ് കോവിഷീൽഡ് വാക്സിൻ ശേഷിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി മലപ്പുറം പാലക്കാട് ജില്ലകളിലായി 10000 ൽ താഴെ ഡോസ് കോവിഷീൽഡ് മാത്രമാണ് ശേഷിക്കുന്നത് കോവാക്സിൻ വിവിധ ജില്ലകളിലായി 25000 ഓളം ഡോസ് ബാക്കിയുണ്ട് ഇന്നലെ 6 ജില്ലകളിൽ വാക്സിനേഷൻ മുടങ്ങിയിരുന്നു വാക്സിൻ ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു കോവിഡ് നിയന്ത്രണങ്ങൾ തീരുമാനിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ഇന്ന് ചേരും ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം രാത്രി കർഫ്യൂ വാരാന്ത്യ ലോക്ഡൌൺ എന്നിവയിൽ ഇളവ് വരുത്താനാകുമോ എന്ന് യോഗം ചർച്ച ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്ത ആരോഗ്യ വൈറോളജി വിദഗ്ധരുടെ യോഗത്തിൽ നിയന്ത്രണങ്ങൾ പിൻവലിക്കാമെന്നാണ് അഭിപ്രായം ഉയർന്നത് സമ്പൂർണ്ണ അടച്ചിടലിന് പകരം വികേന്ദ്രീകൃത മാതൃകയാകും സർക്കാർ പിന്തുടരുക എന്ന് ഇന്നലത്തെ തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെ യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു വാക്സിനേഷൻ വേഗത്തിലാക്കാനും സമ്പർക്ക പട്ടിക ക്വാറന്റീൻ എന്നിവ ശക്തിപ്പെടുത്താനുമുള്ള തീരുമാനം യോഗത്തിൽ ഉണ്ടായേക്കും ക്വാറന്റീൻ ലംഘിക്കുന്നവർക്ക് ഇന്നു മുതൽ കടുത്ത പിഴ ഈടാക്കാനും സ്വന്തം ചെലവിൽ നിർബന്ധിത ക്വാറന്റീനിൽ വിടാനും സർക്കാർ തീരുമാനം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം ലംഘിക്കുന്നവരോട് ഒരു ദയയും വേണ്ട എന്നാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയത് ഒരാഴ്ചയ്ക്കകം രോഗം നിയന്ത്രിക്കാനുള്ള കടുത്ത നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയാണ് വീടുകളിൽ ക്വാറന്റീനിൽ കഴിയുന്നവരെയും ഐസൊലേഷനിൽ കഴിയുന്നവരെയും കർശന നിരീക്ഷണത്തിന് വിധേയമാക്കും ക്വാറന്റീൻ ലംഘിച്ചാൽ 500 രൂപയ്ക്ക് മുകളിലോട്ടുള്ള കടുത്ത പിഴ ചുമത്താനാണ് സർക്കാർ തീരുമാനം വിദേശത്ത് നിന്ന് വരുന്നവർ ക്വാറന്റീൻ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ ഉറപ്പുവരുത്താനാണ് നിർദ്ദേശം രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ് അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ ഹെൽത്ത് എക്സ്പേർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevini എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സംഘടനാ പ്രതിസന്ധി പരിഹരിക്കാനെത്തുന്ന AICC സെക്രട്ടറി താരിഖ് അൻവറിന് മുന്നിൽ തെളിവുകൾ നിരത്തി കണക്കുകൾ പറയാൻ തയ്യാറെടുത്ത് ഗ്രൂപ്പുകൾ അച്ചടക്കനിര വാളോങ്ങുന്ന പുതിയ നേതൃത്വം ഉമ്മൻചാണ്ടി കടന്നാക്രമിക്കപ്പെട്ടപ്പോൾ മൌനം പാലിച്ചതാകും നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുന്ന പുതിയ ആരോപണം ഭാരവാഹികളെ നിശ്ചയിക്കാനുള്ള ചർച്ചയിൽ AI ഗ്രൂപ്പുകൾ ഒന്നിച്ചു നിന്ന് സമ്മർദ്ദമുയർത്താനും നീക്കമുണ്ട് അതേസമയം ഗ്രൂപ്പുകൾ പ്രകോപനപരമായ നീക്കം നടത്തിയാലും പ്രതികരണത്തിൽ മിതത്വം പാലിക്കാനാണ് KPCC നേതൃത്വത്തിന്റെ തീരുമാനം AI ഗ്രൂപ്പുകൾ ചേർന്നുള്ള പുതിയ വിഭാഗവും കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള മറുചേരിയും നിലപാട് ശക്തമായി തന്നെ ഉന്നയിച്ച് കളം നിറയാനാണ് ഗ്രൂപ്പുകളുടെ തന്ത്രം സംഘടനാ പ്രതിസന്ധി പരിഹരിക്കാൻ താരിഖ് അൻവർ അടുത്ത ദിവസം കേരളത്തിലെത്തും AICC ജനറൽ സെക്രട്ടറിക്ക് മുന്നിൽ തെളിവ് നിരത്തി കണക്ക് പറയാൻ തന്നെയാണ് ഗ്രൂപ്പുകളുടെ നീക്കവും വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഉമ്മൻചാണ്ടി അവഗണിക്കപ്പെട്ടതിനൊപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലുണ്ടായ കടന്നാക്രമണവും ഉന്നയിക്കപ്പെടും അച്ചടക്കത്തിന്റെ പടവാളോങ്ങുന്ന പുതിയ നേതൃത്വം ഉമ്മൻചാണ്ടി വിമർശിക്കപ്പെട്ടപ്പോൾ മൗനം പാലിച്ചതും ചൂണ്ടിക്കാണിക്കപ്പെടും ഉമ്മൻചാണ്ടിക്ക് പിന്നാലെ രമേശ് ചെന്നിത്തലയും കടുത്ത നിലപാട് പരസ്യമാക്കിയത് നേതൃത്വത്തെ തെല്ലൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത് ഇരുവരും പരസ്യമായി ഉന്നയിക്കുന്ന പരാതികളെ ഹൈക്കമാൻഡിന് പൂർണ്ണമായും അവഗണിക്കാനുമാവില്ല ഫലത്തിൽ ഗ്രൂപ്പുകൾ ഒറ്റസ്വരത്തിൽ നിലപാടെടുത്ത് സമ്മർദ്ദശക്തിയായി ഹൈക്കമാൻഡിന് മുന്നിലെത്തുന്നത് അവശേഷിക്കുന്ന പുനഃസംഘടനയിലെ മികച്ച പരിഗണന ലക്ഷ്യമിട്ട് തന്നെയാണ് അതേസമയം കരുതലോടെയാണ് KPCC നേതൃത്വത്തിന്റെ നീക്കം പ്രകോപനപരമായ നീക്കമുണ്ടായാലും മറുപടിയിൽ മിതത്വമുണ്ടായിരിക്കണമെന്ന ധാരണ നേതൃത്വത്തിനുണ്ട് ഇതിനിടെ കൂടുതൽ ജില്ലകളിൽ അധ്യക്ഷന്മാർ ചുമതലയേൽക്കും ന്യൂസ് 18 തിരുവനന്തപുരം UDF നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ നിലനിൽക്കെ RSP സംസ്ഥാന സമിതി യോഗം ഇന്ന് UDF വിടണമെന്ന് ഒരു വിഭാഗം പ്രവർത്തകർ ആവശ്യപ്പെടുന്ന സാഹചര്യത്തിൽ യോഗം കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നിർണായകമാകും അനുനയ ശ്രമങ്ങൾക്ക് RSP നേതാക്കളുമായി കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ ആശയവിനിമയം നടത്തിയിരുന്നു മറ്റന്നാളാണ് ഉഭയകക്ഷി ചർച്ച തമ്മിലടി അവസാനിക്കാത്ത കോൺഗ്രസുമായി മുന്നണിയിൽ എങ്ങനെ ഒരുമിച്ച് പോകാനാകുമെന്ന ചോദ്യമാണ് RSP ഉയർത്തുന്നത് ഉടൻ ഉണ്ടായില്ലെങ്കിൽ പോലും UDFലെ പ്രതിസന്ധികൾ ഒഴിഞ്ഞില്ലെങ്കിൽ മുന്നണി മാറ്റത്തിന് RSP മുതിർന്നേക്കുമെന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് ഡിസംബറോടെ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി ഫെബ്രുവരിയിൽ സംസ്ഥാന സമ്മേളനം ചേരാനാണ് തീരുമാനം പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് ഷിബു ബേബി ജോൺ എത്തുമെന്നും കണക്ക് കൂട്ടപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഷിബുവിന്റെ നേതൃത്വത്തിൽ ഇടതുചേരിയിലേക്ക് മാറുമോ ഇടതുചേരിയോട് കടുത്ത വിയോജിപ്പുള്ള NK പ്രേമചന്ദ്രന്റെ നിലപാട് എന്താകും RSP പുലരുമോ ഈ ചോദ്യങ്ങളാണ് രാഷ്ട്രീയ അന്തരീക്ഷത്തിലുള്ളത് ചവറ തോൽവി ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ ഉയർത്തിയാണ് RSP മുന്നണിക്കുള്ളിൽ ഇടഞ്ഞു നിൽക്കുന്നത്
നിയമസഭാ പ്രാതിനിധ്യമില്ലാത്ത ഒരു ദശാബ്ദം പാർട്ടിക്കും ഏറെ ക്ഷീണമാണ്. ചവറയിലെ തുടർച്ചയായ രണ്ട് തോൽവികളിൽ ഷിബു ബേബി ജോണിനൊപ്പമുള്ളവർ നിരാശരാണ്. ഈ ഭാഗത്തുനിന്നാണ് മുന്നണി മാറ്റ ആവശ്യം ശക്തമായി ഉയരുന്നതും. LDFൽ മാന്യമായ പരിഗണന ലഭിച്ചാൽ മുന്നണി മാറ്റത്തെ സംസ്ഥാന സെക്രട്ടറി AISES പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹത്തോട് അടുപ്പമുള്ളവരും പറയുന്നു. മുന്നണി മാറുന്നതിനെ കുറിച്ച് RSP നിലപാട് പറയട്ടെ എന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ന്യൂസ് 18 കൊല്ലം. വനിതാ കമ്മീഷന് നൽകിയ പരാതി പിൻവലിക്കാത്ത സാഹചര്യത്തിൽ ഹരിതയ്ക്കെതിരെ കടുത്ത നടപടിക്ക് മുസ്ലിം ലീഗ്. ഈ മാസം 8 ചേർന്ന ലീഗ് ഉന്നതാധികാര സമിതി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും. പരാതി പിൻവലിക്കാൻ ലീഗ് നേതാക്കൾ നിരന്തരം പരിശ്രമം നടത്തിയിട്ടും ഹരിത വഴങ്ങിയില്ല. MSFുമായുള്ള തർക്കം ഒത്തുതീർപ്പായെന്ന വാർത്താക്കുറിപ്പിറക്കിയതോടെ വനിതാ കമ്മീഷന് ഹരിത നൽകിയ പരാതി പിൻവലിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗ് കണക്കുകൂട്ടൽ. പരാതി പിൻവലിക്കാൻ തയ്യാറല്ലെന്ന് ഹരിത നിലപാടെടുത്തതോടെ ലീഗ് നേതൃത്വം പ്രതിസന്ധിയിലായി. ഇതോടെയാണ് കടുത്ത നടപടിക്കുള്ള തീരുമാനം. പരാതി നൽകിയ നേതാക്കളെ സസ്പെൻഡ് ചെയ്യുന്നതടക്കമുള്ള ആലോചനകളിലാണ് ലീഗ്. വനിതാ നേതാക്കൾക്കൊപ്പം നിന്ന ET മുഹമ്മദ് ബഷീർ ഇപ്പോൾ തിരിച്ച് നിലപാടെടുത്തു. MK മുനീറിനും നിലപാട് മാറ്റാൻ കടുത്ത സമ്മർദ്ദമുണ്ട്. പരാതി പിൻവലിക്കാനുള്ള ലീഗ് നിർദ്ദേശം ഹരിത തള്ളിയത് കടുത്ത അച്ചടക്കലംഘനമായി കണ്ട് നടപടിയെടുക്കാനാണ് നീക്കം. സാദിഖലി ശിഹാബ് തങ്ങൾക്കൊപ്പം PK കുഞ്ഞാലിക്കുട്ടിയും ഹരിത നേതാക്കൾക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലാണ്. പാർട്ടി തീരുമാനത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് MSF ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ തഹലിയ നേരത്തെ രംഗത്ത് വന്നിരുന്നു. നടപടിയുണ്ടായാൽ വനിതാ നേതാക്കൾ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വരുമെന്നാണ് സൂചന. PK കുഞ്ഞാലിക്കുട്ടിയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സാഹചര്യത്തിൽ ഹരിതയ്ക്കെതിരെ കടുത്ത നടപടിയെടുത്ത് ചർച്ച വഴിതിരിച്ചു വിടാനുള്ള നീക്കവും സജീവമാണ്. മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18 കോഴിക്കോട്. രണ്ട് ദിവസത്തെ CPI ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആരംഭിക്കും. പാർട്ടി കോൺഗ്രസ് ആണ് യോഗത്തിന്റെ പ്രധാന അജണ്ട. കർഷക സമരം, അഫ്ഗാൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുള്ള പ്രതിപക്ഷ ഐക്യരൂപീകരണത്തിലെ CPI നിലപാടും യോഗത്തിൽ ചർച്ചയാകും. CPI പാർട്ടി കോൺഗ്രസിന്റെ തീയതിയും യോഗത്തിൽ പ്രഖ്യാപിച്ചേക്കും. കാനം രാജേന്ദ്രൻ, KE ഇസ്മയിൽ, ബിനോയ് വിശ്വം MP തുടങ്ങിയവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. തൃക്കാക്കര നഗരസഭാ അധ്യക്ഷ അജിത തങ്കപ്പനെതിരെ പുതിയ പരാതിയുമായി പ്രതിപക്ഷം. ഓഫീസ് മുറി കുത്തി തുറക്കാൻ ശ്രമിച്ചുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. തന്റെ ഓഫീസ് മുറിയുടെ വാതിൽ തുറക്കാൻ പറ്റാത്ത വിധം പ്രതിപക്ഷം നശിപ്പിച്ചുവെന്ന് അജിതയും പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. തൃക്കാക്കര നഗരസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക്. യുവജന സംഘടനകളെ ഉപയോഗിച്ച് പുറത്തെ സമരം പ്രതിപക്ഷം സജീവമാക്കുകയും നഗരസഭയ്ക്കുള്ളിൽ ഉപരോധം തുടരുകയുമാണ് ഇതുവരെ കണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം അകത്തേക്ക് കടക്കാൻ പറ്റാത്ത വിധം അധ്യക്ഷ അജിത തങ്കപ്പന്റെ മുറിയുടെ വാതിൽ നശിപ്പിച്ചിരുന്നു. ഇത് പ്രതിപക്ഷമാണെന്നാണ് ആരോപണം. അജിത തങ്കപ്പൻ പരാതി നൽകിയതോടെ ഇവർക്കെതിരെ എതിർപരാതിയുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രതിപക്ഷം പ്രവർത്തിക്കുന്നു എന്നാണ് നഗരസഭാ അധ്യക്ഷയുടെ പരാതി. നഗരസഭയുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളിൽ പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ അധ്യക്ഷയുടെ പരാതിയിൽ പോലീസ് ഉടൻ നടപടിയെടുക്കും. ഇതിന് തടയിടാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. സമര കോലാഹലങ്ങൾ മൂലം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നഗരസഭയുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലാണ്. ന്യൂസ് 18 കൊച്ചി. ബോട്ടപകടത്തിൽ 4 മത്സ്യത്തൊഴിലാളികൾ മരിച്ച കൊല്ലം അഴീക്കലിൽ പുലിമുട്ട് നിർമ്മിക്കണമെന്ന ആവശ്യവുമായി മത്സ്യത്തൊഴിലാളികൾ. കോസ്റ്റൽ പോലീസിന്റെ സേവനം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. അപകടങ്ങൾ പതിവായ മേഖലയായിട്ടും അഴീക്കലിൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാണ് തീരദേശ ജനതയുടെ പരാതി. തീരക്കടലിൽ മണലെടുത്തു പോകുന്നത് അപകടക്കെണിയാകുന്നു. അപകടത്തിൽപ്പെടുന്നവർ നീന്തിക്കയറാൻ ശ്രമിക്കുമ്പോൾ തിരകളിൽപ്പെട്ട് പാറക്കൂട്ടത്തിൽ ശക്തിയായി വന്നിടിച്ചാണ് പല മരണങ്ങളും സംഭവിച്ചത്. പുലിമുട്ട് നിർമ്മിച്ചാൽ തീരത്ത് മണ്ണടിയാൻ സഹായകമാകുമെന്ന് തൊഴിലാളികൾ പറയുന്നു. അവിടെ ഗവൺമെന്റിന്റെ അലംഭാവം വളരെ വലുതാണ്. അവിടെ വേണ്ട രീതിയിലുള്ള ശ്രദ്ധ ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പരിഭവമാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. ആഴക്കടലിൽ തീരസുരക്ഷയ്ക്കായി 2 ജീവനക്കാർ മാത്രമാണുള്ളത്. കോസ്റ്റൽ പോലീസിൽ നിന്ന് കൂടുതൽ പേരെ നിയമിക്കണമെന്നും ഇവർക്ക് ആധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കണമെന്നും തൊഴിലാളികൾ പറയുന്നു. അപകടങ്ങൾ പതിവായ അഴീക്കലിൽ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ ഇനിയും കാലതാമസം വരുത്തരുതെന്ന ആവശ്യമാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. BV വിനോദ്, ന്യൂസ് 18 കൊല്ലം.
മുത്തങ്ങാ സമരകാർത്ത് പോലീസ് മർദ്ദനമേറ്റ മുൻ ഡയറ്റ് ലെക്ചറർ കെ കെ സുരേന്ദ്രന് നഷ്ടപരിഹാര തുക നൽകുന്നതിനെതിരെ സർക്കാർ കോടതിയിൽ. കൽപ്പറ്റ ജില്ലാ കോടതിയിലാണ് സർക്കാർ അപ്പീൽ നൽകിയത്. 2003-ൽ മുത്തങ്ങ സമരാനന്തരം സമരത്തിലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു കെ കെ സുരേന്ദ്രനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ ജയിലിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തെ ഒരു മാസത്തിനു ശേഷം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ജയിലിൽ നിന്ന് പുറത്തുവിട്ടത്. പോലീസ് നടത്തിയ അതിക്രമങ്ങൾക്കെതിരെ കെ കെ സുരേന്ദ്രൻ നൽകിയ സ്വകാര്യ അന്യായത്തിൽ ഇദ്ദേഹത്തിന് 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്ന് ബത്തേരി സബ് കോടതി ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് സർക്കാർ കൽപ്പറ്റ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുള്ളത്. പോലീസ് മാത്രമല്ല സർക്കാരിന്റെ പ്രജകളെന്ന് ഓർക്കണമെന്ന് കെ കെ സുരേന്ദ്രൻ പ്രതികരിച്ചു. പോലീസുകാര് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എനിക്ക് മേൽ നടത്തിയത്. ഈ നിയമവിരുദ്ധമായ പോലീസിൻ്റെ നിയമവിരുദ്ധമായ അക്രമാത്മകമായ ഈ സമീപനത്തെയാണ് ഗവൺമെൻറ് വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. 2021 ജനുവരി 12-നാണ് കെ കെ സുരേന്ദ്രന് നഷ്ടപരിഹാരം നൽകണമെന്ന കോടതി വിധി വന്നത്. കെ കെ സുരേന്ദ്രനെതിരെയുള്ള പോലീസിന്റെ എല്ലാ ആരോപണങ്ങളും തള്ളിയാണ് ബത്തേരി സബ് കോടതി കേസ് തള്ളുകയും 5 ലക്ഷം രൂപ സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും സംഭവത്തിന് കാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാരിന് തുക ഈടാക്കാമെന്നും നിർദ്ദേശിച്ചത്. ന്യൂസ് 18 വയനാട്. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്കായി ഉചിതമായ സ്മാരകം നിർമ്മിക്കുമെന്ന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. കാളികാവിനടുത്ത് ചേക്കാട് ചിങ്കക്കല്ല് മേഖലയിൽ സ്ഥലം ലഭ്യമാക്കാനാണ് ശ്രമം. പ്രതിഷേധങ്ങൾ കൊണ്ട് ചരിത്രത്തെ മായ്ക്കാൻ കഴിയുമെന്ന് കരുതേണ്ട എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ പറഞ്ഞു. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിക്ക് സ്മാരകം നിർമ്മിക്കാനുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ നീക്കത്തിനെതിരെ BJPയും ഹിന്ദു ഐക്യവേദിയും സമാന ആശയമുള്ളവരും രംഗത്തു വന്നിരുന്നു. എന്നാൽ ഈ എതിർപ്പുകൾ വകവയ്ക്കാതെ മുന്നോട്ടു പോകാനാണ് ജില്ലാ പഞ്ചായത്തിന്റെ തീരുമാനം. സ്മാരകത്തിനെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ കാര്യമാക്കുന്നില്ല എന്നും ചരിത്രം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ജില്ലാ പഞ്ചായത്തിനുണ്ടെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ. നമ്മൾ അങ്ങനെ ഒരാൾ പ്രതിഷേധിച്ചു എന്ന് വിചാരിച്ച് ചരിത്രം ചരിത്രത്തിൽ നിന്ന് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റില്ലല്ലോ. ചരിത്രത്തിൽ ഇടം നേടിയ ആളുകളെ നമ്മൾ വരും തലമുറക്ക് അത് പഠിക്കാനും ഒക്കെ ഉള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടത് ഒരു ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്നത്. കുഞ്ഞഹമ്മദ് ഹാജിയെ പിടികൂടിയതെന്ന് കരുതുന്നത് ചോക്കാട് ചിങ്കക്കല്ല് മേഖലയിലെ ഒരു പാറക്കെട്ടിൽ നിന്നാണ്. ഈ മേഖല വനം വകുപ്പിന്റെ കൈവശമായതിനാൽ ഇതിനോട് ചേർന്നുള്ള പ്രദേശത്ത് 50 സെന്റ് ലഭ്യമാക്കാനാണ് നീക്കം. ഭൂമി സൗജന്യമായി നൽകാൻ ജില്ലാ പഞ്ചായത്തിനെ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വന്നവരുണ്ട്. ഭൂമി ലഭിച്ചാൽ ഉടൻ മറ്റു നടപടികൾ ആരംഭിക്കും. മലപ്പുറത്തുള്ളതിലാണ് നമുക്ക് ചെറിയൊരു കാലതാമസം വരിക. അത് മുനിസിപ്പാലിറ്റിയുടെ ഏരിയയാണ്, പിന്നെ സർക്കാരിന്റെ ഭൂമിയാണ്, DTPC കയ്യിലാണ്. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രയാസങ്ങളുണ്ട്. എങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, അനുമതി കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ചാണ് ബ്രിട്ടീഷുകാർ കുഞ്ഞഹമ്മദ് ഹാജിയെ വെടിവെച്ചു കൊന്നത്. ഇവിടെ സ്മാരകത്തിന് സ്ഥലം ലഭിക്കണമെങ്കിൽ റവന്യൂ വകുപ്പ് വിട്ടുകൊടുക്കണം. അതിനുവേണ്ട ശ്രമങ്ങൾ നടത്തുമെന്നും എം കെ റഫീഖ് പറഞ്ഞു. 1 കോടി രൂപയാണ് സ്മാരകത്തിനു വേണ്ടി ആദ്യഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ലൈബ്രറിയും ചരിത്ര മ്യൂസിയവുമെല്ലാം ഉൾപ്പെടുന്നതായിരിക്കും നിർദ്ദിഷ്ട സ്മാരകം. മലപ്പുറത്ത് നിന്നും CV അനുമോദ്, ന്യൂസ് 18. 3 പതിറ്റാണ്ടുകൊണ്ട് കേരളം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടെന്ന് VD സതീശൻ. വാര്യംകുന്നന്റെ പേരിൽ സിനിമ എടുക്കാനാകാത്ത സാഹചര്യമാണെന്നും സതീശൻ കോഴിക്കോട് പറഞ്ഞു. മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച മലബാർ കലാപം ജ്വലിക്കുന്ന ഓർമ്മ എന്ന സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ കലാപത്തിന്റെ നേതാക്കളെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ് മുസ്ലിം ലീഗ്. സമരപരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബ്രിട്ടീഷുകാരുടെ വിഭജിച്ചു ഭരിക്കൽ തന്നെയാണ് BJPയും ചെയ്യുന്നതെന്ന് കുറ്റപ്പെടുത്തി. മലബാർ കലാപം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗം തന്നെയായിരുന്നു. ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ് വർഗീയ കലാപമാക്കാൻ ശ്രമിച്ചതെന്നും BJP സർക്കാരും അതുതന്നെ ചെയ്യുകയാണെന്നും സതീശൻ പറഞ്ഞു. 3 പതിറ്റാണ്ടുകൊണ്ട് കേരളം വർഗീയമായി ധ്രുവീകരിക്കപ്പെട്ടു. IV ശശി 1921 എടുത്തപ്പോൾ കേരളത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. 3 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളം മുന്നോട്ടാണോ പോയത്, പിന്നോട്ടാണോ പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോ വർഗീയത, ഫാസിസം ഇഴഞ്ഞു കയറുകയാണ്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. മറ്റെല്ലാ വിഷയങ്ങളും മാറ്റി വെച്ചുകൊണ്ട് അതിനെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ തന്നെയാണ് നമ്മുടെ ഒന്നാമത്തെ അജണ്ട എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. മറ്റെല്ലാ വിമോചന പോരാട്ടങ്ങൾക്ക് പിന്നിലും എന്നതുപോലെ മലബാർ കലാപത്തിനും സാമൂഹിക സാമ്പത്തിക അന്തരങ്ങൾ ഉണ്ടായിരുന്നു. ക്രൂരതയ്ക്ക് പേരുകേട്ട റെജിമെന്റുകളെ ഉപയോഗിച്ച് ആക്രമിച്ചപ്പോൾ സൈകെട്ടാണ് പൂക്കോട്ടൂരിലും മറ്റും ജനങ്ങൾ തിരിച്ചടിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. ന്യൂസ് 18 കോഴിക്കോട്.
ആലപ്പുഴ കായംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവിന്റെ വീട് ആക്രമിച്ച കേസിൽ പോലീസിനെതിരെ ഡിവൈഎഫ്ഐ രംഗത്ത്. ആർ എസ് എസുകാർക്ക് വേണ്ടി മൊഴി മാറ്റാൻ ഡിവൈഎഫ്ഐ ട്രഷറർ അനീഷിന്റെ ഭാര്യയെ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്ന് കായംകുളം ബ്ലോക്ക് കമ്മിറ്റി ആരോപിച്ചു. അതേസമയം മൊഴിയിൽ വൈരുദ്ധ്യം ഉള്ളതിനാൽ വീണ്ടും കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് വീട്ടിൽ ചെന്നത് എന്ന് കായംകുളം സി ഐ മുഹമ്മദ് ഷാഫി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. കായംകുളം ദേവികുളങ്ങരയിൽ ഡിവൈഎഫ്ഐ ട്രഷറർ അനീഷിന്റെ വീട്ടിൽ വെച്ചുണ്ടായ ഡിവൈഎഫ്ഐ ആർ എസ് എസ് സംഘടനത്തിൽ ആർ എസ് എസ് പ്രവർത്തകനും വെട്ടേൽക്കുകയും അനീഷും കുടുംബവും ആക്രമിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇരുവിഭാഗവും നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. അനീഷിന്റെ കുടുംബം നൽകിയ ആർ എസ് എസിനെതിരായ കേസിലാണ് ആർ എസ് എസ് അനുകൂല മൊഴി നൽകണമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയതായി അനീഷിന്റെ ഭാര്യ ധന്യയും ഡിവൈഎഫ്ഐയും പറയുന്നത്. പോലീസ് മൊഴിയെടുക്കുന്നതിനിടയിലുണ്ടായ തർക്കത്തിൽ രണ്ട് മാസം ഗർഭിണിയായ ധന്യ തളർന്നു വീഴുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. കായംകുളത്തെ സി ഐയുടെ നേതൃത്വത്തിൽ അനീഷിന്റെ അനീഷിന്റെ വീട് അതിക്രമിച്ച് കയറുകയും ഗർഭിണിയായ ഭാര്യയെ ഭീഷണിപ്പെടുത്തുകയും മൊഴി മാറ്റി നൽകുവാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അതേസമയം പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താനാണ് പാർട്ടി പ്രവർത്തകർ ശ്രമിച്ചതെന്നും പെൺകുട്ടിയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുള്ളതിനാലാണ് വീണ്ടും എത്തിയതെന്നും പോലീസ് വ്യക്തമാക്കി. പെൺകുട്ടി തളർന്നു വീണത് പ്രവർത്തകരുടെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ വ്യക്തമാകുമെന്നും പോലീസ് പറയുന്നു. ആർ എസ് എസ് പ്രവർത്തകൻ ഹരീഷ് ലാലിന് വെട്ടേറ്റ സംഭവത്തിൽ കേസെടുത്ത ശേഷമായിരുന്നു അനീഷിന്റെ കുടുംബവും വീടാക്രമിച്ച സംഭവത്തിൽ പരാതി നൽകിയത്. രണ്ട് കേസിലും കൂടുതൽ വ്യക്തതകൾ ആവശ്യമുണ്ടെന്ന് പോലീസ് അറിയിച്ചു. എന്തായാലും ആർ എസ് എസിനെ സഹായിക്കാനായി പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ച് പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ കായംകുളം ബ്ലോക്ക് കമ്മിറ്റി. ന്യൂസ് 18 ആലപ്പുഴ. ഓട്ടിസം ബാധിച്ച 23-കാരന്റെ ചികിത്സയ്ക്ക് സഹായം തേടിയ അമ്മ. 150 കിലോ ഭാരമുള്ള മകനെ പരിചരിക്കാൻ ബുദ്ധിമുട്ടുകയാണ് തിരുവനന്തപുരം ചെമ്പൂർ ഒറ്റശേഖരമംഗലം പുതുവൽ വീട്ടിൽ ഗീത. ഈ കാണുന്ന എൻ്റെ മോനാണ്. അവന് 23 വയസ്സുണ്ട്. അവന് ഓട്ടിസം എന്നുള്ള രോഗമാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് ചികിത്സിക്കാനൊന്നിനും ഒരു നിവൃത്തിയില്ല. അമിത ശരീരഭാരം മൂലം കിടക്കയിൽ നിന്ന് ഒന്നനങ്ങാൻ പോലും കഴിയില്ല. വർഷങ്ങളായുള്ള ഒരേ കിടപ്പിൽ ശരീരത്തിൽ വ്രണങ്ങളായി. ഓട്ടിസം ബാധിതനായ 23 വയസ്സുള്ള മകൻ ഗീബിന്റെ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് അമ്മ ഗീത. ഫിസിയോതെറപ്പി ചെയ്താൽ എണീറ്റ് നടക്കും എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് റേഷനല്ലാതെ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ആനുകൂല്യവും കിട്ടണില്ല. അവന് പെൻഷന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തിരിക്കുന്നു. 1.5 വർഷമായി. വൈസ് പ്രസിഡന്റ് പറയണത് ആ പെൻഷൻ്റെ കാര്യം മറന്നേക്കാൻ പറയണത്. പിന്നെ ഇത്രയും കാലം ഞാൻ ചികിത്സിച്ച് ഇപ്പോൾ ഒരു വലിയൊരു നീരൊക്കെ വന്ന് 4 മാസക്കാലം വ്രണമായി. ഗീബിന് 15 വയസ്സുള്ളപ്പോൾ അച്ഛൻ ബാഹുലയൻ മരിച്ചു. ഗീതയുടെ അമ്മ ലീല 3 വർഷമായി കാലിന് ക്ഷതം സംഭവിച്ച കിടപ്പിലാണ്. അമ്മയുടെ ഓപ്പറേഷനായി 3 ലക്ഷം രൂപയും വേണം. മകന്റെയും അമ്മയുടെയും ചികിത്സയ്ക്കായി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി നിസ്സഹായയായി നിൽക്കുകയാണ് ഗീത. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ 3 ലക്ഷം രൂപ വേണമെന്ന് കാരകോണത്ത് പറഞ്ഞത്. എങ്കിൽ അവർ മേടിച്ച് നടക്കുമായിരുന്നു. എനിക്ക് ഇത്രയും ഭാരമില്ലായിരുന്നു. ആരും ഞങ്ങളെ സഹായിക്കാനില്ല. ബന്ധുക്കളാരും പൈസ ഉള്ളവരാരും ഇല്ല ഞങ്ങളെ സഹായിക്കാൻ. ഉള്ള കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു, അതെല്ലാം വിറ്റൊക്കെയാണ് ഇത്രയും കാലം നോക്കിയത്. ഇനി ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഞങ്ങൾ ആത്മഹത്യ വെക്കോളാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പൈസയും ഇല്ല. ഇപ്പോൾ ചിലവിന് പോലും ഒരു പൈസയില്ല. അരി വാങ്ങിക്കാതെ ഒരുപാട് ദിവസം ഇവിടെ കിടന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ആരും വന്ന് ഞങ്ങളെ സഹായിക്കണില്ല. ഭിന്നശേഷിക്കാരനായ ഗിബിന് പെൻഷനായി ആര്യങ്കോട് പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടും നടപടിയായില്ല. ഗിബിന്റെ പേരിലുള്ള ആധാർ സസ്പെൻഡ് എന്ന് കാണിക്കുന്നതാണ് മറ്റൊരു പ്രശ്നം. 150 കിലോ ഭാരത്തിനു പുറമെ കണ്ണുകൾ പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കഴിയുന്ന മകനെ എങ്ങനെ അക്ഷയ കേന്ദ്രത്തിൽ എത്തിച്ച് ആധാർ പുനഃസ്ഥാപിക്കുമെന്നാണ് ഗീത ചോദിക്കുന്നത്. അമ്മയുടെയും മകന്റെയും ഈ അവസ്ഥ കാരണം തൊഴിലുറപ്പ് തൊഴിലിന് പോകാൻ പോലും കഴിയാത്ത സ്ഥിതിയും. ന്യൂസ് 18 തിരുവനന്തപുരം. കോവിഡ് പ്രതിരോധത്തിന് സഞ്ജീവനി ക്യാമ്പയിൻ.
ബീഹാറിലെ മധുബനിയിൽ വാക്സിൻ എടുക്കാൻ ചെന്നാൽ വാക്സിൻ മാത്രം എടുത്താൽ പോരാ, ഒരു സെൽഫി കൂടി എടുക്കണം. സെൽഫി എടുക്കാനായി പ്രത്യേക സജ്ജീകരണങ്ങളും മധുബനിയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വാക്സിനെ കുറിച്ച് വലിയ തോതിൽ തെറ്റിദ്ധാരണകൾ നിലനിന്നിരുന്ന പ്രദേശമാണ് ബീഹാറിലെ മധുബനി. ജില്ലാ ഭരണകൂടത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഇടപെടലിനെ തുടർന്ന് പിന്നീട് നിരവധി പേർ വാക്സിൻ എടുക്കാൻ തയ്യാറായി. പരിചയക്കാരും ബന്ധുക്കളും ഒക്കെ വാക്സിൻ എടുത്തുന്ന വിവരം കൂടുതൽ പേർക്ക് പ്രചോദനമാകുമെന്ന ചിന്തയിലാണ് മധുബനി ജില്ലാ ഭരണകൂടം പുതിയൊരു ആശയം നടപ്പാക്കിയത്. വാക്സിൻ എടുത്ത കാര്യം അറിയിക്കാൻ ഒരു സെൽഫി പോസ്റ്റ് ചെയ്യുക, അതിനായി അവിടെ തന്നെ സൗകര്യവും ഒരുക്കി. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ സെൽഫി കോളറിൽ ചേർന്ന് ഒരു സെൽഫി കൂടി എടുക്കുന്നു, അത് അവിടെ വെച്ച് തന്നെ പോസ്റ്റ് ചെയ്തിട്ടാണ് പലരുടെയും മടക്കം. कि इस जो है इंजेक्शन से कोई बर्बादी नहीं, कोई नुकसान नहीं है, इसे लोगों को लेना चाहिए और कोरोना से लड़ने के लिए बहुत बड़ा हथियार है ये. യുവാക്കളും മുതിർന്നവരും എല്ലാം ഒരേ ആവേശത്തോടെ സെൽഫി എടുക്കുന്ന കാഴ്ചയാണ് ഈ വാക്സിനേഷൻ കേന്ദ്രത്തിൽ കാണാനാകുന്നത്. പ്രിയപ്പെട്ടവരും ഉറ്റവരും വാക്സിൻ എടുത്ത ശേഷം പോസ്റ്റ് ചെയ്ത സെൽഫി കണ്ടതുകൊണ്ട് മാത്രം വാക്സിൻ എടുക്കാൻ എത്തുന്നവരും ഉണ്ടെന്ന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നു. जो कि अभी देख रहे थे हम लोग कि जब से ये स्टार्ट हुआ है सेंटर कल से, तो ये काफी आकर्षण का केंद्र है कि हर कोई वैक्सीन के बाद यहाँ आकर के सेल्फी ले रहे हैं. വാക്സിനെ കുറിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിലെ ബോധവൽക്കരണം വലിയ തോതിൽ ഗുണം ചെയ്തെന്നാണ് ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് സെൽഫി കോർണർ എന്ന ആശയം ഇവിടെ നടപ്പാക്കിയത്. നവീനമായ പല മാർഗങ്ങളിലൂടെയും സമ്പൂർണ്ണ വാക്സിനേഷൻ എന്ന ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ശ്രമങ്ങളിലാണ് ബീഹാർ. ന്യൂസ് 18 മധുബനി.